അകക്കൺ നിന്റെ കാഴ്ചയിൽ ഇനി എത്ര നാൾ കഴിയാനാവുമെന്ന ആശങ്കയിലാണ് ഇടുക്കി നെടുങ്കണ്ടം പാമ്പാടുംപാറ സ്വദേശിയായ വനരാജ്. ഹൃദയരോഗിയായ സഹോദരി മീനാക്ഷിയും വനരാജിൻ്റെ സംരക്ഷണയിലാണ് കഴിയുന്നത്. വരുമാനമാർഗം യാതൊന്നുമില്ല. ഏതു നിമിഷവും ഇടിഞ്ഞു വീഴാവുന്ന വീട്ടിലാണ് ഈ സഹോദരങ്ങളുടെ ദുരിത ജീവിതം. വിണ്ടുകീറിയ ഭിത്തികൾ, തകർന്ന് വീട് എപ്പോൾ വേണമെങ്കിലും നിലമ്പത്താം, അടച്ചുറപ്പുള്ള വാതിലില്ല, അതിശോചനീയ അവസ്ഥയിലാണ് വനരാജിന്റെയും മീനാക്ഷിയുടെയും ജീവിതം. നല്ലൊരു ശുചിമുറി പോലും ഇവർക്കില്ല. நாங்கள் ஒன்றுமே செய்ய முடியாது. சோறு கூட வாங்கி திங்க முடியலை. டே, ஏ கம்பு வச்சு கம்பு வச்சுருந்தாலும் போனேன். ஆ, இந்த கம்பும் இல்லை, தேர்ந்து போய். അതിദരിദ്രരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി സർക്കാർ ഇവർക്ക് വീടനുവദിച്ചെങ്കിലും സ്വന്തമായുള്ള 3 സെന്റ് ഭൂമിയുടെ രേഖകൾ ഹാജരാക്കാനാവാത്തതിനാൽ വീട് നഷ്ടമായി. ഭൂമിയുടെ രേഖകൾ ചികിത്സാ സഹായം നൽകിയ വ്യക്തികളുടെ കൈവശമാണ്. 1 ലക്ഷം രൂപ വേണം ഇത് തിരികെയെടുക്കാൻ. ഈ വീട് പണിയാനുള്ള ഒരു സാങ്കേതിക പ്രശ്നം എന്ന് പറയുന്നത്, വീട് അനുവദിച്ചിട്ട് വീട് പണിയാൻ കഴിയുന്നില്ല. അതിന്റെ സാങ്കേതിക പ്രശ്നം എന്ന് പറയുന്നത്, ഇതിനകത്ത് കഴിഞ്ഞ 2019 ഒരു സംഘം നടക്കുന്നു. ആദി ദ്രാവിഡ് എന്ന് പറയുന്ന ഒരു എസ് സി സംഘമാണ്. അവര് ഇവരെ ഹോസ്പിറ്റൽ പല പ്രാവശ്യമായിട്ട് ആശുപത്രി കൊണ്ടുപോകാൻ എടുത്ത പൈസയുടെ 1 ലക്ഷം രൂപയുടെ കണക്ക് പറഞ്ഞൊരു എഗ്രിമെൻ്റ് എഴുതി വാങ്ങിച്ചത് മൂലം രേഖയൊക്കെ അവരിലായതുകൊണ്ട് വീട് പണിയാൻ കഴിയുന്നില്ല. ഇപ്പോൾ അവരുടെ ബാത്റൂമും ബ്ലോക്കായി. 2 പ്രാവശ്യം നമ്മൾ ഈ ബാത്റൂം പഞ്ചായത്തിനെ കൂടി ക്ലീൻ ചെയ്തതാണ്, വീണ്ടും അത് ബ്ലോക്കായിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ 10-20 ദിവസമായിട്ട് അവർക്ക് ബാത്റൂമിൽ പോകാനൊന്നും കഴിയുന്നില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്ത് ആരെങ്കിലും സന്നദ്ധ സംഘടനകളോ മറ്റോ വന്നിട്ട് ഒന്നുകിൽ ഈ സംഘംകാരെ ഒഴിവാക്കി തന്നാൽ ബാക്കി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. പഞ്ചായത്ത് വീട് ഏറ്റെടുത്ത് പണിയൊക്കെ ചെയ്യും, പക്ഷേ ഈ സംഘംകാരെ ഒഴിവാക്കി കിട്ടാന്നുള്ള പ്രശ്നം. സംഘംകാരിൽ 2016 എഴുതിയ ഒരു അഡ്വാൻസ് എഗ്രിമെൻറ്റാണ് ഉള്ളത് 1 ലക്ഷം രൂപയ്ക്ക്. എന്നാൽ സാക്ഷികൾ കൃത്യമായി പറയുന്നുണ്ട്, ഇതിനാൽ 2 സാക്ഷികൾ ഒപ്പിട്ടുണ്ട്. 1, 2 ഈ അടുത്ത വീട്ടിലെ 2 സ്ത്രീകളാണ്. അവർ പറഞ്ഞു ഞങ്ങൾ 10,000 രൂപയ്ക്ക് ഒപ്പിട്ടേക്കെന്ന് പറയും. ഇനിയിപ്പോൾ എന്ത് തന്നെ ആയാലും 1 ലക്ഷം രൂപ കൊടുത്താലേ അവർ പോകുള്ളൂ. ഞാൻ 50,000 രൂപ 6 മാസം മുമ്പ് കൊടുക്കാമെന്ന് അവരുടെ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു. അപ്പോൾ അവർക്കത് പോലെ അവർക്ക് 1 ലക്ഷം രൂപ നേരത്തെ വെച്ചും വേണം. ആ നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ആരെങ്കിലും ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഇവരും സഹായിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. വർഷങ്ങൾക്കു മുമ്പ് കൂലിവേലയ്ക്കിടെ അപകടം സംഭവിച്ചാണ് വനരാജിന്റെ കാഴ്ചശക്തി നഷ്ടമാകുന്നത്. പിന്നീട് മീനാക്ഷിയുടെ കൂലിവേലയായിരുന്നു ഏക ആശ്രയം. ഇവർക്ക് ഹൃദയരോഗം ബാധിച്ചതോടെ ആ വരുമാനവും ഇല്ലാതായി. പാമ്പാടുംപാറയിലെ ഹോട്ടലിൽ നിന്നും ലഭ്യമാകുന്ന ഭക്ഷണമാണ് ഇരുവരുടെയും ജീവൻ നിലനിർത്തുന്നത്. ഭൂമിയുടെ ബാധ്യത ആരെങ്കിലും ഏറ്റെടുത്താൽ സർക്കാർ സഹായത്തോടെ ഒരു വീടെങ്കിലും നിർമ്മിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണിവർ. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.